നമസ്കാരം അവസാന ആ മൂന്ന് നേതാക്കന്മാരുടെ പേര് പച്ചയായി സ്വപ്ന വിളിച്ചു പറഞ്ഞു ഇത് ഇന്നും ഇന്നലെയും ക്രൈം പറഞ്ഞിട്ടുള്ള എല്ലാ രണ്ട് വർഷം മുമ്പ് കഥകളെല്ലാം പുറത്തു വന്നപ്പോൾ മാത്രമല്ല ക്രൈം ആ മൂന്ന് നേതാക്കന്മാരുടെ പേര് പറഞ്ഞിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി അഞ്ചില് തോമസ് ഐസക്കിന്റെ പേര് പറഞ്ഞതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലത്ത് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ പേര് പറയാൻ കാരണം മണിച്ചനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പറ്റ് ഉടമ്പടിയായിരുന്നു ബി ശശിയും അതേപോലെ കടകംപള്ളി സുരേന്ദ്രനും എല്ലാം പെണ്ണും കൈക്കൂലിയും പറ്റുമെല്ലാം പിരിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം പി ശശിക്ക് വേണ്ടി ഉണ്ണി എന്ന് പറയുന്ന സിനിമാ നടിയെ അടക്കം ഇഷ്ടമുള്ള നടികളെയടക്കം എത്തിച്ചു കൊടുത്തിരുന്ന മണിച്ചൻ അവസാനം മണിച്ചനെ ചതിച്ചുകൊണ്ട് ജയിലിൽ അകത്താക്കിയത് പി ശശി തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പി ശശി എന്ന ചതിയന്റെ വലയിൽ വീണാണ് മറ്റൊരു ചൈന സുനിൽന് വേണ്ടി മണിച്ചനെ ജയിലിനകത്താക്കിയത് യഥാർത്ഥത്തിൽ പി ശശി മണിച്ചനെ ചതിക്കുകയായിരുന്നു അങ്ങനെ ദുരന്തമുണ്ടാക്കി മണിച്ചന്റെ സാമ്രാജ്യം തകർക്കുമ്പോൾ മറ്റൊരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിരുന്നു അന്ന് പി ശശി ശ്രമിച്ചിരുന്നത് അന്ന് തുടങ്ങിയ പെണ്ണും പെടക്കോഴിയും പിന്നീട് ഇങ്ങോട്ടുള്ള ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് തന്നെയായിരുന്നു നടന്നിരുന്നത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ലക്കത്തിൽ ക്രൈമിൽ അഞ്ച് നേതാക്കന്മാരുടെ ചിത്രങ്ങൾ സഹിതമാണ് സ്ത്രീ വിഷയങ്ങളിൽ കൃത്യമായി മാർസിസ്റ്റ് പാർട്ടിയെ ഉപയോഗിക്കുന്നു അതിൽ വരുന്ന നല്ല സുന്ദരികളായ പെൺകുട്ടികളെ വലയിൽ വീഴ്ത്തുന്നു നശിപ്പിക്കുന്നു എന്നുള്ള കാര്യം ക്രൈം പുറത്തുവിട്ടത് അതിൽ പിണറായി വിജയനുണ്ട് തോമസ് ഐസക്കുണ്ട് എം ഉണ്ട് പി ശശിയുണ്ട് മറ്റൊരു നേതാവിന്റെ പേര് മരിച്ചുപോയി ശിവദാസ് സെമനോൻ അതേപോലെ മരിച്ചുപോയ മറ്റൊരു നേതാവുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ പിതാവ് കേരളത്തിൽ എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ആചാര്യനാണ് അങ്ങനെയുള്ള മാർസിസ്റ്റ് പാർട്ടിയിലെ ഇത്തരത്തിലുള്ള പെൺവേട്ടക്കാരായ നേതാക്കന്മാരുടെ പേര് പണ്ട് മുതലേ ക്രൈം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കടകംപള്ളിയും തോമസ് ഐസക്കും ആദ്യമേ പറഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭാ കാലത്താണ് സ്പീക്കറായ ശ്രീരാമകൃഷ്ണൻ എന്ന ശ്രീലമ്പടനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ക്രൈം പുറത്തുവിട്ടത് അതിന്റെ പേരിൽ അദ്ദേഹം ആത്മഹത്യക്കൊരുങ്ങി എന്ന് പറഞ്ഞ വാർത്ത പുറത്തുവിട്ടപ്പോൾ സ്ത്രീലെ പത്രക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപം ചൊരിയാനാണ് അദ്ദേഹം സമയം കണ്ടെത്തിയത് എന്നാൽ അദ്ദേഹം എനിക്കെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് ഇന്നേവരെ കേസ് കൊടുത്തിട്ടില്ല ഈ മൂന്ന് നേതാക്കന്മാരെ കുറിച്ച് കൃത്യമായി സ്വപ്ന തന്നെ പച്ചയായി ഇന്നലെ ഏഷ്യാനെറ്റിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നു എന്തിനാണ് ഇനി ജീവിച്ചിരിക്കുന്നത് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ടെങ്കിൽ ജനങ്ങളെ പറ്റിച്ച് മാർസിസ്റ്റ് പാർട്ടികളിലെ അണികളെ പറ്റിച്ച് നാട് നന്നാക്കാൻ ഇറങ്ങിയ കമാഷ് കുങ്കറാട്ടന്മാർ എന്തിനാടോ ഇതിനൊക്കെ പോയി രാഷ്ട്രീയം എന്ന് പറയുന്നത് പരസ്യമായി പുറത്തുപോയി ഇത്തരം കാര്യങ്ങൾക്ക് പോയിക്കൂടെ ഈ പാർട്ടിയെ ഉപയോഗിക്കണോ ഈ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് അതിനൊരു ചരിത്രമുണ്ട് അതിനൊരു പാരമ്പര്യമുണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് എന്നാൽ ആ പാർട്ടിയുടെ പേരിൽ പറഞ്ഞ് ബുദ്ധിജീവികളെന്നും അല്ലെങ്കിൽ മഹാനായന്മാരായ നേതാക്കന്മാരൊന്നും ഇവിടെ കള്ളത്തരം പറഞ്ഞ് പരഞ്ഞു പറ്റിച്ച് ഇവിടെയുള്ള സാധാരണ പ്രവർത്തകരെ തട്ടിപ്പ് നടത്തുന്ന ഈ നേതാക്കന്മാരെ എന്തിനാണ് വെച്ച് പുലർത്തുന്നത് ഇനിയും ഇറങ്ങിപ്പോകാൻ പറ്റില്ലെങ്കിൽ എറിഞ്ഞു ഈ അണികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് ഞാൻ പ്രത്യേകം പറയാം ാണ് ഇതെല്ലാം നേരത്തെ പുറത്തു കൊണ്ടുവന്നപ്പോൾ എന്നെ പറ്റി ആക്ഷേപിച്ച അന്ന് എന്നെ പലതും വിളിച്ചു പറഞ്ഞ അണികളെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ല കാരണം അവരെ അവർ നേതാക്കന്മാരെ അന്തമായി അന്ന് വിശ്വസിച്ചിരുന്നു ഇപ്പോഴിതാ ഇരയായ പെൺകുട്ടി കൃത്യമായി വിളിച്ചു പറയുന്നു മൂന്ന് നേതാക്കന്മാരുടെ പേരുകൾ ഇന്നത്തെ മംഗളം പത്രത്തിലെ വാർത്ത മാത്രം ഞാൻ വായിക്കാം കാരണം ഞാൻ പ്രത്യേകമായി പറയുന്നില്ല മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും തോമസ് ഐസക്കിനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും എതിരെ ലൈംഗികാരോപണവുമായി സ്വർണക്കളക്കടത്ത് കേസിലെ രണ്ടാം പ്രതി സ്വപ്ന സുരേഷ് കടകംപള്ളി സുരേന്ദ്രൻ കൊച്ചിയിൽ വെച്ച് ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നും ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടെന്നും തോമസ് ഐസക് മൂന്നാറിലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞെന്നും സ്വപ്ന സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി ചതിയുടെ പത്മവിഹം എന്ന പുസ്തകത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വപ്നയുടെ വെളിപ്പെടുത്തൽ എം മന്ത്രിയോ ആയിരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് സ്വപ്ന തുറന്നടിച്ചു രാഷ്ട്രീയക്കാരനാകാൻ പോലും കടകംപള്ളിക്ക് അർഹതയില്ല വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവനാണ് കടകംപള്ളി കയറി പിടിച്ചു പീഡനം എന്നൊന്നും പറയാനില്ല അതൊന്നും സംഭവിച്ചതായും പറയുന്നില്ല ഫോണിൽ കൂടി മോശമായി സംസാരിക്കുകയും ലൈംഗിക ചുവയോടെ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് വരാമെന്നും ഹോട്ടലിൽ റൂം എടുക്കാമെന്നും പറഞ്ഞു സെക്സ് മെസ്സേജുകൾ അയച്ചു റൂമിലേക്ക് ചെല്ലാനായി നിർബന്ധിച്ചു പല സ്ത്രീകളും സാധാരണ ചെയ്യുന്നതുപോലെ എനിക്കും ആ മെസ്സേജുകൾ ദുരുപയോഗം ചെയ്യാനും ബ്ലാക്ക്മെയിൽ ചെയ്യാനും കഴിയുമായിരുന്നു എന്നാൽ അത് ചെയ്തിട്ടില്ല ഇക്കാര്യങ്ങൾ ശിവശങ്കരൻ അറിയാമായിരുന്നു മന്ത്രിയല്ലേ ആരോടും പറയേണ്ടെന്ന് ശിവശങ്കരൻ പറഞ്ഞു ഇതിനെല്ലാം തെളിവുണ്ട് ഇത് ഇ ഡിക്ക് കൈമാറിയിട്ടുണ്ട് പറയുന്നത് ശരിയല്ലെങ്കിൽ കടകംപള്ളി എനിക്കെതിരെ കേസ് കൊടുക്കട്ടെ അതല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരട്ടെ എങ്ങനെ കടകംപള്ളി വരും കഴിഞ്ഞ എലക്ഷൻ സമയത്തല്ല അശ്വതി എന്ന പെൺകുട്ടിയോട് രാവിലെ മഴയുണ്ടെങ്കിൽ കോട്ടു കോട്ടുമിട്ടുവാ ഞാൻ അവിടെ കാത്തിരിക്കുന്നു വല്ലാതെ എനിക്ക് വേഗം വാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടുള്ള കടകംപള്ളിയുടെ ഓഡിയോ ക്രൈം പുറത്തുവിട്ടത് തെണ്ടി പരീക്ഷകളാണ് ഈ പാർട്ടിയിൽ കയറി കൂടിയത് എന്ന് പറയുന്ന ലജ്ജാകരം എന്ന് മാത്രമേ പറയാനാവൂ ബോൾഗാട്ടിയിലെ ഹയാത്ത് ഹോട്ടൽ ഉദ്ഘാടനത്തിന് കടകംപള്ളി വന്നിരുന്നു അവിടെ ഞാനും ഉണ്ടായിരുന്നു ഹോട്ടലിൽ റൂമെടുക്കാമെന്ന് വരെ പറഞ്ഞിരുന്നു കടകംപള്ളിക്കെതിരെ പ്രതികരിച്ചിട്ടുണ്ട് മര്യാദയോടെ പെരുമാറണമെന്നും പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം എന്നോട് കടകംപള്ളിക്ക് ദേഷ്യമായിരുന്നു ശ്രീരാമകൃഷ്ണൻ കോളേജ് വിദ്യാർത്ഥിയെ പോലെയാണ് പെരുമാറിയിട്ടുള്ളത് ഔദ്യോഗിക വസതിയിലെ മദ്യപാന സദസ്സിന്ടെ മോശമായി പെരുമാറി ഒറ്റയ്ക്ക് ഔദ്യോഗിക വസതിയിലെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോളേജ് കുട്ടികളെ പോലെ ഐ ലവ് യു എന്നെല്ലാം ഉള്ള അനാവശ്യ മെസ്സേജുകൾ അയക്കുന്ന ബാലിഷ്യ സ്വഭാവക്കാരനാണ് ഒരാളാണ് കഴിഞ്ഞ തവണ ക്രൈം പ്രസേരിച്ച് വീട്ടിൽ ഭയങ്കര ഭാര്യ യുമായി ഭയങ്കര പ്രശ്നമുണ്ടായി മക്കളുമായി പ്രശ്നമുണ്ടായി അവസാനം അദ്ദേഹം ആത്മഹത്യക്ക് ഒരുങ്ങി ആത്മഹത്യാ ഭീഷണി മുഴക്കി എന്ന് ആത്മഹത്യയ്ക്കൊക്കെ ഒരുങ്ങി നാടകം കാണിച്ചു എന്ന് ക്രൈം പുറത്തുവിട്ടത് ഇതിനെ തുടർന്ന് അദ്ദേഹം ഒരു വലിയ ഇറക്കി അങ്ങനെയൊന്നും ഉണ്ടായില്ല ഇത് മഞ്ഞ പത്രക്കാരന്റെ ഭാവനയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടോ ശ്രീരാമകൃഷ്ണ ഇനി എന്ത് പറയാനുണ്ടോ താനൊക്കെ സ്പീക്കറായിരുന്നു ജനങ്ങളെ മുഴുവൻ പറ്റിച്ചില്ലേ ഇത്രയും കാലം മാർസിസ്റ്റ് പാർട്ടി എന്ന മഹത്തായ പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നതുകൊണ്ട് ഇത്തരം തമ്മാടിത്തരം കാണിക്കാൻ വേണ്ടിയിട്ടാണെടോ താനൊക്കെ അവിടെ കയറ്റിയിരുത്തത് നാണമല്ലേ ആ പാർട്ടിയിൽ ഇങ്ങിയിരിക്കാൻ ഇതൊരു മഹത്തായ പ്രസ്ഥാനമാണെന്ന് ഓർക്കണം ഇത് ചോരയും നീരും നൽകി ആയിരക്കണക്കിനാളുകൾ വളർത്തെടുത്തൊരു പ്രസ്ഥാനമാണ് അവിടെ തന്നെ പോലെ തെണ്ടികൾക്ക് കയറിയിരിക്കാനുള്ള അല്ലടോ ശ്രീരാമകൃഷ്ണ ഇത് ഞാൻ പറയുന്നതല്ല സാധാരണ പ്രവർത്തകർ പറയുന്നതാണ് തോമസ് ഐസക്കും മോശമായി സംസാരിച്ചു മറ്റുള്ളവരെ പോലെ ഡയറക്ടറായി പറഞ്ഞിരുന്നില്ല മൂന്നാറിലേക്ക് ക്ഷണിച്ചു മൂന്നാർ സുന്ദരമായ സ്ഥലമാണ് എന്ന് പറഞ്ഞു സൂചനകൾ തന്നാണ് തോമസ് ഐസക് പെന്മാറിയത് ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത് തോമസ് ഐസക് ബുദ്ധിജീവിയാണല്ലോ അതുകൊണ്ട് അദ്ദേഹം എന്താ ചെയ്യാ അതിൻ്റെ രീതിയിൽ മനോഹരിതയൊക്കെ പറഞ്ഞ് മൂന്നാറിൻ്റെ പ്രകൃതിയൊക്കെ ഭംഗി ഒക്കെ ആസ്വദിച്ചു കൊണ്ട് നമുക്ക് കഴിയാമെന്നാണ് പറഞ്ഞത് തോമസ് ഐസക്കിനെ പോലെ ഇത്രയും വൃത്തികെട്ടവൻ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്ന് പറയാം അത്രയും പെൺലമ്പടനാണ് പെൺമേട്ടക്കാരനാണ് പെണ്ണെന്ന് പറഞ്ഞാൽ അവിടെ കമിഴ്നടിച്ച് വീഴുന്ന ബുദ്ധിജീവി ചമഞ്ഞ് നടക്കുന്ന ഒരു തെണ്ടി പരീക്ഷയാണ് തോമസ് ഐസക് എന്ന് പറയാൻ പറ്റും ഈ മാർക്സിസ്റ്റ് പാർട്ടിയെ ഇറങ്ങിയ ഒരു തെണ്ടി പരീക്ഷ എന്ന് കൃത്യമായി പറയാം പറ്റാ ക്രൈം നേരത്തെ പ്രസിദ്ധീകരിച്ചുള്ള കാര്യമാണ് ഇതിലൊന്നും പുതുമയില്ല രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി ലക്കത്തിൽ തോമസ് ഐസക്കിന്റെ യഥാർത്ഥ പിക്ചർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ശോഭ എന്ന പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തിയ സലീം എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യ ശോഭ എന്ന പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തി പലർക്കും കാഴ്ചവെച്ച് അതിൽ പി ശശിയുണ്ട് എം എ ബി ബി ഉണ്ട് ശിവദാസ് എമനോനുണ്ട് ഇവിടെ എല്ലാ പ്രമുഖരായ നേതാക്കന്മാരുണ്ട് ഞാൻ ആ കഥയൊന്നും പറയുന്നില്ല തോമസ് ഐസക്ക് ഈ ഇ എം എസിന്റെ മകൻ മരിച്ചപ്പോൾ എവിടെയായിരുന്നു എന്ന് ഇ കെ നനാർ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യ മഹിള അസോസിയേഷൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് എന്തൊരു മഹാത്മ്യമാണ് സ്ത്രീകളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർ കയറി കുത്തിരിക്കുന്നത് അവരുടെ വീട്ടിൽ ഈ തോമസ് ഐസക്കിന് ഒരു റൂം ഉണ്ടായിരുന്നു ഇ എം എസിന്റെ മകൻ മരിച്ചപ്പോൾ കെ എന്താനാർ പറഞ്ഞു ആ വീട്ടിൽ നിന്ന് നോക്ക് അവനെ കാണാനില്ലേ സെക്രട്ടേറിയറ്റിൽ എവിടെയും നോക്കുമ്പോൾ ആ വീട്ടിൽ പ്രത്യേക റൂമിൽ സുഖമായിട്ട് കഴിഞ്ഞു കൂടുകയായിരുന്നു എന്തു ചെയ്യാൻ പറ്റും എനിക്കാണ് പല നേതാക്കന്മാരും മാർസിസ്റ്റ് പാർട്ടിയിൽ വളരുന്നത് എന്ന് പറയുമ്പം നാണക്കെട് എന്ന് പറയാൻ എന്ത് പറയുന്നു ഇതിലൊക്കെ പ്രവർത്തിച്ചു പോയല്ലോ എന്ന് പറയുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് ഭയങ്കര സങ്കടമാണ് എന്ന് പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം ഒരു കാലഘട്ടത്തിൽ ഈ പാർട്ടിയാണ് എല്ലാം വലുത് ഈ പാർട്ടിയിൽ കള്ളന്മാർക്ക് സ്ഥാനമില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരുന്ന എന്നെ പോലുള്ള ഒരാൾക്ക് ഇപ്പൊ കള്ളക്കാരനും മാഫിയ തലവനുമാണ് മാർക്സിസ്റ്റ് പാർട്ടി അമരത്തിരിക്കുന്നത് എന്ന് പറയേണ്ട ഗതികേട് ആലോചിച്ച് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാണ് പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് ഇവിടെ മംഗളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൂചനകൾ തന്നാണ് തോമസ് ഐസക് പെരുമാറിയത് സ്പേസ് പാർക്കിൽ തന്നെ നിയമിച്ചത് കമ്മീഷൻ വെലപേശലിനാണ് മുഖ്യമന്ത്രി മകൾക്കും ശിവശങ്കറിനും അതിൽ പങ്കുണ്ട് സ്വപ്ന പറയുന്നു സ്വപ്ന പറയാത്ത പറയാത്തൊരാളുടെ പേരും കൂടി ഉണ്ട് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമല അതായത് മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയും മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മുഖ്യമന്ത്രി പിണറായി വിജയനും ശിവശങ്കരനും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് സ്വപ്നയെ അവിടെ കൊണ്ട് ജോലിക്ക് സ്പേസ് പാർക്കിൽ എടുപ്പിച്ചത് എന്നുള്ള കാര്യം ക്രൈം നേരത്തെ പ്രസിദ്ധിച്ചിട്ടുള്ളതാണ് പാലാ തവണ പറഞ്ഞിട്ടുള്ളതാണ് പിണറായി വിജയന്റെ ഭാര്യയും മകളും കൂടിയാണ് ഈ സ്വപ്നയെ കൊണ്ടു അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും കഴിവുണ്ട് ഇപ്പൊ അറബി അറിയാം ഇംഗ്ലീഷ് അറിയാം ആരോടും നയപരമായി സംസാരിക്കാൻ അറിയാം ഏത് കാര്യം എവിടെ പോയി അവതരിപ്പിക്കുക അറിയാം അപ്പോൾ ഇവരെ എല്ലാ കള്ളത്തരത്തിനും തട്ടിപ്പുകൾക്ക് എല്ലാം മറയാക്കി പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് മൂന്ന് ലക്ഷം കൊടുത്താൽ എന്താ സർക്കാരിന് ഇതൊക്കെ നമ്മളെ കച്ചവടത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയൻ കൊണ്ടുവച്ച സംഭവങ്ങളല്ലേ എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കും ഇന്നത്തെ മാർസിസ്റ്റ് പാർട്ടി അണികൾ ഈ തമ്മാടികളെ അതിൻ്റെ ഉന്നതസ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന നാണക്കേടാണ് നമുക്കെല്ലാം ഈ കേരളത്തിന് തന്നെ ലജ്ജാകരമായ കാര്യം നന്ദി നമസ്കാരം